ഞാൻ ഗിരീഷിലേക്ക് പോകാൻ. ഗിരീഷ്, ഇപ്പോൾ ഈ ഒരുപാട് ആളുകളുണ്ട് ഡ്രോണും ഒക്കെയായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഈ കല്യാണ വീഡിയോകൾ മറ്റ് ചിത്രീകരണങ്ങൾക്കൊക്കെയാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ നടപടികൾ കർശനമാക്കുന്നു, ഇത് കേടായി പോയാൽ ചുമ്മാ നമുക്ക് കളയാനൊന്നും പറ്റില്ല, കൃത്യമായി അതിൻ്റെ നിശ്ചിത തുക അടച്ച് ഡീ രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നത്. നിങ്ങളുടെ ഒരു തൊഴിൽ മേഖലയെ ഇത് ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്നൊരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞതുപോലെ തന്നെ കല്യാണം അതുപോലത്തെ ഫംഗ്ഷനുകൾക്കും മറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അനധികൃതമായിട്ട് ചില ക്ഷേത്ര ചില പ്രത്യേക ഏരിയകൾ, അതായത് നിരോധിത മേഖലകളിലേക്ക് ചില കടന്നുകയറ്റം വരുന്നുണ്ട്. ഉദാഹരണം, നേരത്തെ മുൻകാലങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, എയർപോർട്ട്, VSSC മുതലായ വലിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം ഈ ഡ്രോണുകൾ, ഇതിനു മുമ്പ് പോലീസ് ആസ്ഥാനം, ഇതിലെല്ലാം സ്ഥലങ്ങളിലെല്ലാം ഡ്രോണുകൾ പറന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എനിക്ക് പറയാനുള്ളത്, അത് അങ്ങനെയുള്ളത് മാക്സിമം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അത് നേരിടാനോ അതുമായി ബന്ധപ്പെട്ട് അവരെ എന്തെങ്കിലും രീതിയിൽ ക്യാച്ച് ചെയ്യാനോ കഴിയാൻ ഈ ഫോറൻസിക് ലാബിന് കഴിയട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഇപ്പം എന്തായാലും ഫോറൻസിക് ലാബ് ഇവിടെ തുടങ്ങിയത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ലാബ് ഡ്രോണിൻ്റെ ഫോറൻസിക് ലാബാണ് അത് തുടങ്ങിയത്, വളരെ കാര്യമാണ്. അപ്പം ഇതുപോലുള്ള ചില കടന്നുകയറ്റങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബാക്കിയുള്ളവർക്ക് ഗുണകരമായിരിക്കും.